ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഫാഷൻ ഫാബ്രിക്സ് ന്യൂ വെഡിംഗ് സെന്റർ എംഒ റോഡ് തൃശൂർ വാക്സിൻ വിതരണത്തിനായി ജില്ലയിൽ എണ്ണൂറോളം കേന്ദ്രങ്ങൾ സജ്ജമായി തൃശൂരിൽ സ്ഥിരീകരിച്ചു വലപ്പാട് കോതകുളത്ത് ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റായ പ്രതി സനദിനെ റൂറൽ എസ് പി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് പാലിയേക്കര ടോളിൽ തർക്കമുറുകുന്നു ഫാസ്റ്റാഗ് ട്രാക്കിൽ കയറിയാൽ ഇരട്ടി തുക ഈടാക്കുന്നതായി പരാതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിൽ വിഐപികളെ പ്രവേശിപ്പിക്കുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ ആറുപേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാലമ്പലത്തിൽ പ്രവേശിപ്പിച്ച് ധർശന സൌകര്യമൊരുക്കി കാലം തെറ്റി പെയ്ത മഴയിലും കാറ്റിലും കൊയ്ത്തിന് ഭാഗമായി നെല്ല് നിലം പതിച്ചു ചാടൂർ മേഖലയിൽ ഇരിപ്പു കൃഷി ലക്ഷ്യമിട്ട് ഇരുനൂറ്റി അൻപതോളം ഏക്കർ പാടത്ത് കൃഷിയിറക്കിയ കർഷകർ പ്രതിസന്ധിയിൽ ജില്ലയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനായി എണ്ണൂറോളം കേന്ദ്രങ്ങൾ സജ്ജമായതായി ആരോഗ്യവകുപ്പ് അധികൃതർ ആദ്യഘട്ടം ജില്ലയിൽ വാക്സിൻ സ്വീകരിക്കാനായി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത് സർക്കാർ സ്ഥാപനങ്ങളും നാനൂറ്റി അമ്പതോളം സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് വാക്സിൻ വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തിലധികം ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം പൂർത്തിയായി ഒരു വാക്സിൻ കേന്ദ്രത്തിൽ പരമാവധി നൂറ് പേർക്കാണ് വാക്സിൻ നൽകുക രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വാക്സിൻ നൽകുക ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ എന്നിവർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക ജില്ലയിൽ വാക്സിൻ സംഭരണത്തിനായി നൂറ്റിപ്പതിനാറ് കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഡി എം ഒ ഓഫീസിലെ ജില്ലാ വാക്സിൻ സ്റ്റോർ കെ എം എസ് സി എൽ തൃശൂർ ഇരിഞ്ഞാലക്കുട സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയയിടങ്ങളിലാണ് സംഭരണ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വാക്സിനേഷൻ ആവശ്യമായ കോൾഡ് ചെയിൻ സാധനങ്ങൾ ഐ എൽ ആർ വാക്സിൻ കാരിയറുകൾ കോൾഡ് ബോക്സ് വാക്കിംഗ് കൂളറുകൾ ഐസ് പാക്ക് എന്നിവയും ലഭ്യമാക്കിയിട്ടുണ്ട് അകത്തേക്കും പുറത്തേക്കും പ്രത്യേക പ്രവേശന കവാടങ്ങളുള്ള വായു സഞ്ചാരമുള്ള മുറിയാണ് വാക്സിൻ നൽകാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അഞ്ച് ആരോഗ്യ പ്രവർത്തകരെയാണ് ഒരു വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിയോഗിക്കുകയെന്നും അധികൃതർ അറിയിച്ചു ടി ന്യൂസ് തൃശൂർ തൃശൂരിൽ നാനൂറ്റിമൂന്ന് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് സമ്പർക്കം വഴി രോഗം ബാധിച്ചത് നാല് ആരോഗ്യ പ്രവർത്തകർക്കും ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന് രണ്ടുപേർക്കും രോഗം സ്ഥിരീകരിച്ചു നാല് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്തു മൂന്ന് പേർ രോഗമുക്തരായി ജില്ലയിൽ നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ അഞ്ചു പേർക്ക് കോവിഡ് ചാവക്കാട് നഗരസഭയിൽ നാലുപേർക്കും വേങ്ങണ്ടിയൂരിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് മുപ്പത്തിയഞ്ചു പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത് ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ഇരുപത്തിയൊൻപത് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു പൂക്കോട് സോണിൽ പത്തൊൻപത് പേർക്കും അർബൻ സോണിൽ പേർക്കും തൈക്കാട് സോണിൽ നാലു പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് പൂക്കോട് സോണിൽ അറുപത് പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ പതിമൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കൈരളി ജംഗ്ഷനിലെ ഗുരുബാബ ആശ്രമത്തിലെ രണ്ട് കൂടി രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ആശ്രമത്തിലെ ആകെ രോഗികളുടെ എണ്ണം ഇരുപത്തിയെട്ടായി വലപ്പാട് കോതകുളത്ത് ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റായ പ്രതി സനദനെ റൂറൽ എസ് പി ആർ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു മലപ്പാട് അന്തിക്കാട് പോലീസും ക്രൈംബ്രാഞ്ചും ഒരുമിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ ഇടയാക്കിയതെന്ന് എസ് പി പറഞ്ഞു സംഭവസ്ഥലം എസ് പി സന്ദർശിച്ചു കൊല്ലപ്പെട്ട ജോഷിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഫാസ്റ്റാക് ട്രാക്കിൽ കയറിയാൽ ഇരട്ടി തുക പലയേക്കര ടോളിൽ തർക്കം മുറുകുന്നു പാലിയേക്കര ടോൾ പ്ലാസയിൽ ട്രാക്കു മാറിയതിന് പിഴ നൽകേണ്ടി വരുന്ന വാഹനങ്ങളിൽ വൻ വർദ്ധന ദിവസേന അഞ്ഞൂറോളം വാഹനങ്ങൾ ഇങ്ങനെ ടോൾ തുകയുടെ പിഴ നൽകി കടന്നുപോയതായാണ് കണക്ക് ഫാസ്റ്റാഗ് വാഹനങ്ങളുടെ ട്രാക്കിൽ പ്രവേശിച്ച ടാഗ് ഇല്ലാത്ത വാഹനങ്ങളും ടാഗിൽ ആവശ്യമായ തുക ഇല്ലാത്ത വാഹനങ്ങളും പിഴ നൽകേണ്ടി വരുന്നുണ്ട് ടോൾപ്ലാസയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ ഫാസ്റ്റാഗുള്ള വാഹനങ്ങളെ അതത് ട്രാക്കിലേക്ക് തിരിച്ചുവിടാൻ സംവിധാനമുണ്ട് ടോൾ ബൂത്തിൽ അനൗൺസ്മെന്റും ജീവനക്കാരെ നിർത്തി നേരിട്ടും ബോധവൽക്കരണം നടത്തുന്നുണ്ട് എന്നാൽ ജീവനക്കാരെ ഉപയോഗിച്ചിട്ടുള്ള ബോധവൽക്കരണവും ടോൾ ബൂത്തിൽ വെച്ച് തന്നെ ടാഗ് എടുക്കുന്നതിനുള്ള സംവിധാനവും വേണ്ടത്ര വിജയിച്ചിട്ടില്ല ഫാസ്റ്റാഗ് ട്രാക്കിൽ കയറുന്ന ടാഗില്ലാത്ത വാഹനങ്ങളിൽ നിന്ന് ഇരട്ടി തുക ഈടാക്കാമെന്ന വിജ്ഞാപനം ദേശീയപാത അതോറിറ്റി നേരത്തെ പുറത്തിറക്കിയിരുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന പിഴ തുക ദേശീയപാത അതോറിറ്റിക്കാണ് ലഭിക്കുന്നത് ടോൾ ബൂത്തിലെ ടാഗ് എടുക്കൽ വലിയ ഗതാഗതക്കുരുക്കിനും തർക്കങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് അതേസമയം സ്മാർട്ട് കാർഡ് ഫാസ്റ്റാഗിലേക്ക് മാറ്റുന്ന കൗണ്ടറിൽ തിരക്കേറുകയാണ് കൂടുതൽ കൗണ്ടറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഏറെ നേരം കാത്തുനിന്നാണ് സൗജന്യ ഫാസ്റ്റാഗിലേക്ക് മാറ്റാനാകുന്നത് മൂന്ന് മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ടെന്ന് വാഹന ഉടമകൾ പറയുന്നു സൗജന്യ പരിധിയിൽ നാൽപ്പതിനായിരത്തിലേറെ വാഹനങ്ങൾ ഉണ്ടെന്ന് ടോൾ കരാർ കമ്പനി അധികൃതർ തന്നെ പറയുന്നു ഇതിൽ രണ്ടായിരത്തോളം വാഹനങ്ങൾ മാത്രമാണ് ഇതിനോടകം ഫാസ്റ്റാഗിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ടുള്ളത് സൗജന്യ ഫാസ്ടാഗിലേക്ക് മാറുന്നതിന് ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് സമയം നൽകിയിരിക്കുന്നത് ഇത് നീട്ടണമെന്നും കൂടുതൽ കൗണ്ടറുകൾ അനുവദിക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് പുതുക്കാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും നാലമ്പലത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചു നേരത്തെ ദേവസ്വം മന്ത്രിയുടെ പത്നി അടക്കമുള്ളവരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന്റെ വിവാദം കെട്ടടങ്ങ് മുൻപാണ് അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ വീണ്ടും ഭക്തരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിച്ചത് നാവിക വൈസ് അഡ്മിറൽ എ കെ ചൌലയും ഭാര്യയുമടക്കം ആറുപേരാണ് രണ്ട് നേരങ്ങളായി നാലമ്പലത്തിൽ പ്രവേശിച്ച് ദർശനം നടത്തിയത് വെള്ളിയാഴ്ച രാത്രി അത്താഴപൂജയ്ക്കും ശനിയാഴ്ച പുലർച്ചെ നിർമാലയദർശനത്തിനുമാണ് ഇവർ ദർശനം നടത്തിയത് അഡ്മിനിസ്ട്രേറ്റർ ടി പ്രീജാകുമാരിയും നേരം ഇവർക്കൊപ്പം നാലമ്പലത്തിൽ പ്രവേശിച്ചു ഇവർ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് മറ്റുള്ളവരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയൊന്ന് മുതലാണ് നാലമ്പലത്തിൽ ഭക്തർക്ക് ദർശനത്തിന് വിലക്കേർപ്പെടുത്തിയത് ഇതിനുശേഷം നവംബറിലാണ് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഭാര്യയടക്കമുള്ളവർക്ക് നാലമ്പലത്തിൽ വിഐ പി ദർശനമൊരുക്കിയത് ഇത് വിവാദമാകുകയും കോടതി ഇടപെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഡിസംബർ ഒന്നു മുതൽ ഭക്തരെ നാലമ്പലത്തിൽ പ്രവേശിപ്പിക്കാൻ ഭരണസമിതി തീരുമാനിച്ചിരുന്നു എന്നാൽ ഭക്തർ നാലമ്പലത്തിൽ പ്രവേശിക്കാൻ തുടങ്ങിയതോടെ മേൽശാന്തിയുടെ സഹായിക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും മേൽശാന്തി നിരീക്ഷണത്തിൽ പോകുകയും ചെയ്തിരുന്നു ക്ഷേത്രത്തിലെ ജീവനക്കാർക്കിടയിലും കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഡിസംബർ അഞ്ചിന് വീണ്ടും നാലമ്പലത്തിൽ ഭക്തർ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഈ സാഹചര്യത്തിൽ ഭക്തർ നാലമ്പലത്തിന് പുറത്തുനിന്ന് ദർശനം നടത്തി മടങ്ങുമ്പോഴാണ് അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ ഏതാനും പേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ഭരണഘടനാ പദവിയിലുള്ളവർക്ക് നാലമ്പലത്തിൽ പ്രവേശിച്ച് ദർശനം നടത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത് പ്രകാരമാണ് നേവി ഓഫീസർക്ക് സൌകര്യം ഒരുക്കിയതെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ ടി ബ്രീജാകുമാരിയുടെ നിലപാട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഏഴിന് ഭരണസമിതി തീരുമാനമെടുത്തതായും അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി എന്നാൽ ഇതു സംബന്ധിച്ച് ദേവസ്വം ഔദ്യോഗികമായി അറിയിപ്പൊന്നും പുറത്തുവിട്ടിരുന്നില്ല ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വി ഐപികൾക്കും സാധാരണക്കാർക്കും രണ്ട് തരത്തിലുള്ള സൗകര്യം ഒരുക്കുന്നത് ഭക്തർക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ടി സി വി ന്യൂസ് ഗുരുവായൂർ കാലം തെറ്റി പെയ്ത മഴയിലും കാറ്റിലും കൊയ്ത്തിന് ഭാഗമായ നെല്ല് നിലം പതിച്ചു ചാഴൂർ മേഖലയിൽ ഇരുപ്പൂ കൃഷി ലക്ഷ്യമിട്ട് ഇരുന്നൂറ്റി അൻപതോളം ഏക്കർ പാടത്ത് കൃഷിയിറക്കിയ കർഷകർ പ്രതിസന്ധിയിൽ ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ ചെറുക്കോൾ ചേനങ്കരി കൊടപ്പള്ളിപ്പുഞ്ച എന്നീ പാടശേഖരങ്ങളിലെ കൊയ്യാറായ നെല്ലാണ് പാതിയോളം കാറ്റിലും മഴയിലും വീണത് ഇരുന്നൂറ്റിനാല് ഏക്കർ വിസ്തൃതിയുള്ള പുറത്തൂർ പടവിൽ ഇരുപ്പൂ കൃഷിക്കായി നേരത്തെ കൃഷിയിറക്കി ഈ മാസം പതിനഞ്ചിന് കൊയ്ത്ത് തുടങ്ങാനിരുന്ന നെല്ലാണ് കാറ്റിലും മഴയിലും പാടത്തെ ചളിയിൽ വീണ് നശിക്കുന്നത് മൂപ്പ് കുറവുള്ള മനുരത്ന വിത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നല്ല വിളവ് പ്രതീക്ഷിച്ചിരിക്കെ കാലാവസ്ഥ ചതിച്ചതിന്റെ ഞെട്ടലിലാണ് കർഷകർ അഞ്ചു വർഷം തുടർച്ചയായി ഇരുപ്പൂ കൃഷി ചെയ്ത് നല്ല വിളവ് നേടി ജില്ലയിലെ മറ്റു പാടശേഖരങ്ങളിലെ കൃഷിക്കാർക്ക് മാതൃകയായ കോൾപ്പടവാണ് പുറത്തൂർ പടവ് കൊയ്ത്ത് കഴിഞ്ഞ് നിലമുറുക്കി രണ്ടാം പൂ കൃഷിക്കുള്ള തീരുമാനവുമായി പാടശേഖര സമിതി മുന്നോട്ട് പോകവെയാണ് കാലാവസ്ഥ ചതിച്ചത് രണ്ടു പൂവിന് വേണ്ടിയിട്ട് കൃഷി ഞങ്ങൾ നേരത്തെ ഇറക്കി എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ഈ പതിനഞ്ചാം തീയതി കൊയ്ത്തു തുടങ്ങേണ്ടതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ഭാഗമായിട്ട് കനത്ത മഴ വരികയും മൂന്നാ ഒരാഴ്ചയിട്ട് മഴ ദിവസം മഴയുണ്ട് അതുകൊണ്ട് ഒരു ഇരുന്നൂറ്റിയാറ് ഏക്കറിലും നൂറ് ഏക്കറ നെല്ല് ഇപ്പൊ വീണു കഴിഞ്ഞു ചളിയിലും വെള്ളത്തിലും വീണ നെല്ല് കൊയ്തെടുക്കണമെങ്കിൽ ഇനി ഇരട്ടി ചെലവ് വരും മാത്രമല്ല വീണ നെല്ലിൽ കുറേയധികം പക്ഷികൾ തിന്നു തീർക്കുകയോ മുളയ്ക്കുകയോ ചെയ്യുന്ന സ്ഥിതിയുമുണ്ട് അമ്പതോളം ഏക്കർ വരുന്ന സമീപ പാടശേഖരങ്ങളായ ചെറുക്കോൾ ചേനങ്കരി കൊടപ്പുള്ളി പുഞ്ച എന്നീ പടവുകളിലും നെല്ല് നിലംപതിച്ചിട്ടുണ്ട് ഒഴുകിയെത്തുന്ന മഴവെള്ളം പെട്ടെന്ന് വറ്റിക്കാൻ ശേഷിയുള്ള മോട്ടോറുകളില്ലാത്തതും ഇവിടെ പ്രതിസന്ധിയായിരിക്കുകയാണ് മൂപ്പ് കൂടിയ ഉമാ നെൽവിത്താണ് ഇവിടെ ഇറക്കി കൊയ്യാറായിരിക്കുന്നത് പാടത്തെ മഴവെള്ളം വറ്റിയിട്ടേ ഇനി കൊയ്ത്ത് മെഷീൻ ഇറക്കി കൊയ്യാനാവുകയുള്ളൂ കാലാവസ്ഥാ മാറ്റം മൂലം നെല്ല് വീണുണ്ടായ നഷ്ടത്തിന് ആശ്വാസമേകാനും പമ്പിങ്ങിന് കൂടുതൽ ശേഷിയുള്ള മോട്ടോറുകൾ സ്ഥാപിക്കാനും സർക്കാർ ധനസഹായം അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇനി തുടർന്ന് മഴയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും നഷ്ടങ്ങള് ബാക്കിയുള്ളതും കൂടി വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഗവൺമെന്റ് ഒരു കൂടിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു നടപടി എടുത്ത് ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് ചെയ്തു ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ും ന്യൂസ് തൃശൂർ ഇടവേള കഴിഞ്ഞ വർഷ കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനീത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം വാർത്തകളിലേക്ക് അതിരപ്പള്ളിയിലെ ആദിവാസി മേഖലകളിൽ നിന്നും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തനത് ഉൽപ്പന്നങ്ങൾ ലോകോത്തര നിലവാരമുള്ള പൊതു ബ്രാൻഡാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബി എസ് സുനിൽകുമാർ അതിരപ്പള്ളി ആദിവാസി മേഖലയിലെ കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ട്രൈബൽ വാലി പദ്ധതിയുടെ ഭാഗമായുള്ള സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരമ്പരാഗത കൃഷി രീതികളെ പിന്തുടർന്ന് തനത് രീതിയിൽ ഉത്പാദിപ്പിക്കുന്നതും ഈ മേഖലയുടെ മാത്രമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പ്രോസസിംഗ് യൂണിറ്റിന്റെ നിർമ്മാണം രണ്ട് മാസത്തിനകം പൂർത്തിയാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ബി ഡി ദേവസ്വീ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹനാൻ എം പി പ്രിൻസിപ്പൽ ജില്ലാ കൃഷി ഓഫീസർ കെ എസ് മിനി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഗുരുവായൂർ മമ്മിയൂരിൽ ഗെയിൽ വാതക വിതരണക്കുഴൽ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുക്കുന്നതിനിടെ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മുടങ്ങിയ കുടിവെള്ള വിതരണം ഭാഗികമായി പുനരാരംഭിച്ചു ഒരുമനിയൂർ പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് പുനരാരംഭിച്ചത് കടപ്പുറം പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ളം നാളെ മുതൽ വിതരണം ചെയ്തു തുടങ്ങും കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് മമ്മിയൂർ അത്താണി സെന്ററിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് പൈപ്പ് ശരിയാക്കാൻ ചിലവായ തുക ഗെയിൽ അധികൃതരിൽ നിന്ന് ഈടാക്കുമെന്ന് ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു മഴ പെയ്ത വരിവെള്ളം വയലിലേക്ക് വിട്ടതോടെ ദുരിതത്തിലായി കർഷകർ നെടുപുഴ കടിമംഗലം പാടശേഖരത്തിലെ കർഷകരാണ് ദുരിതത്തിലായത് തലമുറകളായി കൃഷി ചെയ്തിരുന്ന പാടത്തിനോട് ചേർന്ന് ചാൽ നിർമ്മിച്ചാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം മഴ പെയ്തതോടെ ഈ ചാലിലൂടെ പ്ലാസ്റ്റിക് വസ്തുക്കൾ അടക്കമുള്ളവയാണ് ഇപ്പോൾ പാടത്ത് കെട്ടിനിൽക്കുന്നത് ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു ഒന്നര കിലോ കഞ്ചാവുമായി ക്രിമിനൽ കേസ് പ്രതി കുന്നംകുളത്ത് എക്സൈസിന്റെ പിടിയിലായി അടുപ്പൂട്ടി പറമ്പിൽ സുമേഷിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് പിടിച്ചെടുത്ത കഞ്ചാവിന് ലക്ഷത്തോളം രൂപ വിലമതിക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രിവെൻറ്റീവ് ഇൻസ്പെക്ടർ കെ സുനിൽകുമാർ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ എൻ ജി സുരേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷെയ്ഖ് അഹമ്മദ് തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടി സംഘത്തിലുണ്ടായിരുന്നു ജനമൈത്രി പോലീസിന്റെ ഭാഗമായുള്ള ജനസൌഹൃദ പ്രവർത്തനമായ എം ബീറ്റിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി പോലീസ് രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പാണ് എം ബീറ്റ് സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്റ്റേഷൻ പരിധിയിലെ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തുകയാണ് പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം ഇത്തരത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യും തനിയെ താമസിക്കുന്നവർ വൃദ്ധർ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള കുടുംബം എന്നിവരുടെ വിവരങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തും ഭാവിയിൽ ആപ്പ് വഴി സ്റ്റേഷൻ പരിധിയിലെ വീടുകളെയും പ്രദേശങ്ങളെയും കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഒറ്റ ക്ലിക്കിലൂടെ പോലീസിന് ലഭിക്കും എംബീറ്റ് പദ്ധതി പോലീസിനെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നാണ് പ്രതീക്ഷ പട്ടികജാതി വിഭാഗത്തിനുള്ള വികസന പ്രവർത്തനങ്ങളിൽ അർഹരായവർക്ക് ക്ഷേമം ഉറപ്പാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ കുന്നംകുളം നഗരസഭയിൽ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ മേഖലയിലെയും കൂട്ടായ വികസനമാണ് ഇനിയും നടക്കേണ്ടത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൌൺസിലർമാരായ പി എം സുരേഷ് ടി സോമശേഖരൻ ബീന മുരളി തുടങ്ങിയവർ പങ്കെടുത്തു പട്ടികജാതി അംബേദ്കർ സ്വാശ്രയ ഗ്രാമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു ആർ പ്രദീപ് എംഎൽഎയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ചാഴിയാംകോട് തേക്കിൻകാട് പല്ലൂർ എന്നീ കോളനികളിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചൂഴിയാങ്കോട് തേക്കിൻകാട് എന്നീ കോളനികൾക്ക് ഒരു കോടി രൂപ വീതവും പല്ലൂർ കോളനിക്ക് അൻപത് ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് തേക്കിൻകാട് കോളനിയിലെ വാട്ടർ ടാങ്കും പല്ലൂർ കോളനിയിലെ വീട് റിപ്പയർ അടക്കമുള്ള പ്രവൃത്തികളും മാർച്ച് മുപ്പതാം തീയതിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ നിർമ്മിതി കേന്ദ്രം അധികൃതർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി വിറ്റിലെപ്പറ എക്സ് സർവീസ്മാൻ കോളനിയിൽ കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു ജോസ് വർക്കിയുടെ ആയിരത്തോളം നേന്ത്രവാഴകളാണ് കഴിഞ്ഞ ദിവസം ആനകൾ നശിപ്പിച്ചത് രണ്ടു ദിവസം മുൻപ് നൂറുകണക്കിന് വാഴകൾ ഇവ നശിപ്പിച്ചിരുന്നു മൂക്കന്നൂർ സ്വദേശി ജോസ് വർക്കി സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ച ജോസ് വർക്കി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മന്ത്രി വി എസ് സുനിൽകുമാറിന് നിവേദനം നൽകി കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആഴ്ചയിൽ രണ്ടു തവണ ഡയാലിസിന് വിധേയനാകുന്ന അഖിൽ നൂറു ശതമാനവും ജൈവകർഷകനാണ് ഇരുവൃക്കകളും തകരാറിലാണെന്ന സത്യം മറന്ന് മുഴുവൻ സമയവും കൃഷിയുമായി കഴിയുകയാണ് വടമ തോട്ടുപുറം അംബുജാക്ഷന്റെയും സുലേഖയുടെയും മകനായ അഖിൽ വീടിനു മുന്നിലെ പാട്ടത്തിനെടുത്ത അൻപത് സെന്റ് വയലിൽ വിളവെടുത്തത് കുറുവ രക്തശാലി തവളക്കണ്ണൻ എന്നീ നാടൻ ഇനങ്ങളാണ് അരിവാൾ ഉപയോഗിച്ചുള്ള പരമ്പരാഗത രീതിയിലുള്ള കൊയ്ത്താണ് ഇപ്പോഴും പ്രിയം അതിനു കാരണമായി അഖിൽ പറയുന്നത് വൈക്കൊൽ പൂർണമായി ലഭിക്കുമെന്നതാണ് കൊയ്ത്തിനായി അമ്മയും സഹോദരി അപർണയും കൂടാതെ മൂന്ന് സ്ത്രീ കർഷക തൊഴിലാളികളും ഒപ്പമുണ്ട് കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ എം ഫിൽ പാസായ അപർണ ചേട്ടന്റെ ഒപ്പം കൃഷിയിടത്തിലുണ്ടാകും കഴിഞ്ഞ എട്ട് വർഷമായാണ് നെൽകൃഷി ചെയ്യുന്നത് അച്ഛൻ അംബുജാക്ഷൻ പെയിന്റിംഗ് തൊഴിലാളിയാണ് അമ്മയും സഹോദരിയുമാണ് കൃഷിയിടത്തിൽ കൈത്താങ്ങായുള്ളത് നെൽകൃഷിക്ക് ശേഷം പാടത്ത് പയർ ചെറുപയർ ഉഴുന്ന് എള് വെള്ളരി പൊട്ടുവെള്ളരി എന്നിവയും കൃഷി ചെയ്യും കൂടാതെ വീട്ടുവളപ്പിലെ കൃഷിയിടത്തിൽ സ്വന്തം ആവശ്യത്തിന് നൂറ് ശതമാനം വിഷരഹിതമായ ജൈവ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തെടുക്കുകയാണ് അഖിൽ ചെയ്യുന്നത് ഒപ്പം ഔഷധ തിപ്പലി ആടലോടകം ദന്തപാല കൊടുവേലി വിവിധ തരം തുളസികൾ കൂവകൾ അങ്ങനെ ഒട്ടേറെ ഇനങ്ങളും വീടിന് ചുറ്റുമുണ്ട് സംരക്ഷിക്കാൻ ഇതിലൂടെ ചെയ്യണു ഒപ്പം പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് കൃഷി ചെയ്യുന്നത് നാടൻ പശുവിന്റെ മൂത്രവും ചാണകവും ഉപയോഗിച്ച് ജീവാമൃതവും വീട്ടിലെ ചാരവും മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള ജീവാമൃതം മാത്രം ഉപയോഗിച്ചാണ് ഈ കൃഷി അത്രയും നൂറുമേനിൽ വിളയിക്കുന്നത് നാടൻ കോഴികളും മണിത്താറാവുകളും അഖിൽ വളർത്തുന്നുണ്ട് അഞ്ചു വർഷം മുൻപാണ് കെ എസ് എഫ് ഇയിൽ പാർട്ട് ടൈം സ്വീപ്പറായി ജോലിയിൽ കയറിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ജോലി സ്ഥിരപ്പെട്ടു രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപും ഉച്ചയ്ക്ക് വന്ന ശേഷവും അഖിൽ കൃഷിയിടത്തിലായിരിക്കും ടിസി വി ന്യൂസ് മാള സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലോടെ നെൽകൃഷി നഷ്ടം വരാത്ത കൃഷിയായി മാറിയതായി മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു തൈക്കാട്ടുശേരി ചാത്തകുളങ്ങര കുട്ടിയമ്പലം കർഷക സമിതിയുടെയും കർഷകരുടെയും നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൈക്കാട്ടുശേരി കുറുവ പാടത്തെ ഇരുപത് ഏക്കർ പാടശേഖരത്തിലാണ് ഇത്തവണ കൃഷിയിറക്കിയത് ഇവിടെ വിളഞ്ഞ നെല്ല് അരിയാക്കി തൈക്കാട്ടുശേരി മട്ട എന്ന ബ്രാൻഡിൽ വിപണന നടത്താനാണ് കർഷക സമിതിയുടെ തീരുമാനം ഗവൺമെന്റ് ചീഫ് ഇപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു തൈക്കാട്ടുശേരി ഡിവിഷൻ കൌൺസിലർ സി പി പോളി ശങ്കരനാരായണൻ നമ്പൂതിരി കൃഷി ഓഫീസർ രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു പാവറട്ടി ചാവക്കാട് താലൂക്ക് റൂറൽ ഹൗസിംഗ് സഹകരണ സംഘം പ്രസിഡന്റായി ആന്റോ ലിജോയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു കോൺഗ്രസ് പാവട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ആന്റോ ലിജോ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതിയെ തുടർന്ന് ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റായിരുന്ന ഷാജഹാൻ പെരുവല്ലൂർ നാടുവിട്ടതോടെ വൈസ് പ്രസിഡന്റ് പി ഐ ആയിരുന്നു പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്നത് സൊസൈറ്റി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായി പി ഐ ലാസർ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു കോൺഗ്രസിന്റെ ധാരണപ്രകാരം പ്രകാരം മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പി ഐ ലാസറിനെ തന്നെ പ്രസിഡന്റാക്കാനായിരുന്നു ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് തീരുമാനം മാറുകയായിരുന്നു പന്ത്രണ്ട് ഡയറക്ടർമാരിൽ ഭൂരിഭാഗം പേരും ആന്റോ ലിജോയെ പിന്തുണയ്ക്കുകയായിരുന്നു പാവർട്ടി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിന് സമാനമായ അട്ടിമറിയാണ് ഹൌസിംഗ് സഹകരണ സംഘത്തിലും നടന്നത് വരണാധികാരി സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ രാജേഷ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി സഹകരണ ചട്ടം പ്രകാരം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കും കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂറ്റൻ ക്യാൻവാസിൽ നടത്തിയ ചിത്രരചന ചിത്രകാരന് മെറിയാട് പഞ്ചായത്ത് അംഗവുമായ ഉണ്ണി പിക്കാസ് ഉദ്ഘാടനം ചെയ്തു കെ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു മദലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രവീന്ദ്രൻ ബിനേഷ് എംമാട്ട് ടി എസ് സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധികൾക്ക് എൻ സി പി നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ സ്വീകരണം നൽകി എൻ സി പി ജില്ലാ പ്രസിഡന്റ് ടി കെ ഉണ്ണികൃഷ്ണൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ധർമ്മരാജൻ പൊട്ടേക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി പ്രവീൺ വി ജി മോഹനൻ സി വി സുധീരൻ തുടങ്ങിയവർ സംസാരിച്ചു ആഡംബര ബൈക്ക് മോഷ്ടിച്ച കേസിൽ ബിരുദ വിദ്യാർത്ഥിയുൾപ്പെടെ രണ്ടുപേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു ഏങ്ങണ്ടിയൂർ ഷാപ്പുംപടി സ്വദേശി തെക്കൻ തറവാട്ടിൽ വിഷ്ണു ഹരിമ്പൂർ എറവ് ആറാങ്കല്ല് സ്വദേശി പെരുമാടൻ വീട്ടിൽ റിക്സൻ എന്നിവരെയാണ് മതിലകം എസ് എച്ച്ഒ എ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ തീയതിയാണ് പടിഞ്ഞാറെ വെമ്പല്ലൂർ മാമ്പി ബസാർ സ്വദേശി കറുപ്പം വീട്ടിൽ മുഹമ്മദ് ഫാറൂഖിന്റെ ഡ്യൂക്ക് ബൈക്ക് മോഷണം പോയത് ഉടമയുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് യുവാക്കൾ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് ഉപയോഗിക്കുന്നതായിരുന്നു രഹസ്യ വിവരം ലഭിച്ചത് തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണത്തിന്റെ ചുരുളഴിഞ്ഞത് അറസ്റ്റിലായ വിഷ്ണുവും ബി വി എ വിദ്യാർത്ഥിയാണ് റിക്സൺ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് ഈ കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന വിഷ്ണുവിന്റെ സുഹൃത്ത് കച്ചവടത്തിനിടെ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി ലൊക്കേഷൻ അയച്ചുകൊടുത്ത് രാത്രി വന്ന് മോഷ്ടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി കൈപ്പമംഗലം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി മതിലകത്ത് നടന്ന രാപ്പകൽ സമരം ബെന്നി ബഹനൻ എം പി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ മനാഫ് അധ്യക്ഷനായി ടി എം നാസർ സി എസ് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചാലിശ്ശേരി പാലക്കപേടിക ഫാം റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി തൃത്താലും എം എൽ എ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു തൃത്തല ബ്ലോക്ക് അംഗം ബാവ മാളിയേക്കൽ ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ വാർഡ് മെമ്പർ വിജേഷ് കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു സൈക്കിൾ യാത്ര വാരാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ആരോഗ്യ സൈക്കിൾ യാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ വൈസ് ചെയർമാൻ കെ ആർ ജയത്രൻ എന്നിവർ ചേർന്ന് ക്യാപ്റ്റൻ ഡോക്ടർ പി എ രാധാകൃഷ്ണനെ സ്വീകരിച്ചു റോഡുകളിൽ സൈക്കിൾ പാത്ത് അനുവദിക്കുക ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള യാത്രാ സംഘത്തിൽ പത്ത് പേരാണ് ഉള്ളത് അധ്യാപകരുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനും നൂതന അധ്യാപന രീതികൾ പരിചയപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി നടത്തുന്ന ത്രിദിന അധ്യാപക ശില്പശാലയ്ക്ക് വടക്കാഞ്ചേരിയിൽ തുടക്കമായി അഖിലേന്ത്യാ അധ്യാപക സംഘടന എ ഐ പി ടി എഫിന്റെയും ലോക അധ്യാപക സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനം അനിൽ അക്കര എം എൽ എ നിർവ്വഹിച്ചു എ ഐ പി ടി എഫ് ട്രഷറർ പി ഹരിഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു എ ഐ പി ടി എഫ് സെക്രട്ടറി ജനറൽ കമലാകാന്ത് ത്രിപാഠി മുഖ്യാതിഥിയായി ഷാഹിദാ റഹ്മാൻ കെ എ ജോസഫ് എ എൻ എൻജി ജെയ്ക്കോ എം ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു വേനൽമഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പുഴയിൽ തടസ്സപ്പെട്ടതോടെ കുഴൂർ പഞ്ചായത്തിൽ നെൽകൃഷി വെള്ളത്തിലായി തുമ്പരശ്ശേരി അടൂപ്പാടം പാടശേഖരത്തിലെ ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് വെള്ളത്തിലായത് പുഴയിൽ നിന്നുള്ള കരിക്കാട്ട് ചാലിലൂടെ വെള്ളം കയറിയതാണ് നെൽകൃഷി നശിക്കാൻ ഇടയാക്കിയത് ഒരു മാസത്തോളം പ്രായമുള്ള നെൽച്ചെടികളാണ് മുങ്ങിയത് ചാലിൽ നിന്നുള്ള പായൽ വ്യാപകമായി വയലുകളിൽ എത്തിയിരിക്കുകയാണ് വെള്ളത്തിൽ നിന്ന് പായൽ നീക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച പട്ടികജാതി ക്ഷേമ സമിതി അംഗങ്ങൾക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി സിപിഎം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി കെ മുരളീധരൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു യു ആർ പ്രദീപ് എം എൽ എ എം ആർ രതി മോഹൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സുനിത തുടങ്ങിയവർ സംസാരിച്ചു ബാംഗ്ലൂർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ എം ഡി ഹോമിയോപ്പതി പരീക്ഷയിൽ കോലഴി സ്വദേശിനി ഡോക്ടർ എം ആർ അഞ്ജലിക്ക് ഒന്നാം റാങ്ക് ബാംഗ്ലൂർ ഫാദർ മുള്ളർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലായിരുന്നു പഠനം കോലഴി ഹരിശ്രീനഗറിൽ മലപ്പുറത്ത് എം എൻ രവിയുടെയും വിജയത്തിൻ്റെയും രണ്ടാമത്തെ മകളാണ് ഡോക്ടർ അഞ്ജലി കരിമ്പൂർ ചാലാടി കോൾപ്പാടം നികത്തുന്നതിനെതിരെ കെ എസ് കെ ടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി കുടികുത്തി കെ എസ് കെ ടിയു ജില്ലാ സെക്രട്ടറി ടി കെ വാസുവിന്റെ നേതൃത്വത്തിലാണ് സ്വകാര്യ വ്യക്തി നികത്തിയ കൃഷിഭൂമിയിൽ കുടികുത്തിയത് എം കെ പ്രഭാകരൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു പുരുഷോത്തമൻ വർഗീസ് കണ്ടംകുളത്തി എ എസ് ദിനകരൻ എന്നിവർ നേതൃത്വം നൽകി സെന്റ് സെന്റന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അമ്പ് വള എഴുന്നള്ളിപ്പുകൾ നടന്നു കൂടുന്നുറുക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ജിൻഡോ പെരേപ്പാടൻ കാർമികത്വം വഹിച്ചു ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ ദീപവലിക്ക് ഫാദർ ഫെബിൻ ചൊറിയത്ത് മുഖ്യ കാർമികത്വം വയ്ക്കും അഞ്ചങ്ങാടി വളവിൽ തെരഞ്ഞെടുപ്പ് വിജയ ആഹ്ലാദത്തിനിടയിൽ വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിലായി മുസ്ലിം ലീഗ് പ്രവർത്തകരായ അബ്ദുൾ നാസർ നാസിഖ് റിഷാദ് മുഹമ്മദ് നസീർ മുഹമ്മദ് സലാം എന്നിവരെയാണ് ചാവക്കാട് എസ്എച്ച്ഒ അനിൽകുമാർ ടി മേപ്പുള്ളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് ഓട്ടോ എടിച്ച് പരിക്കേറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു വടക്കാഞ്ചേരി നീലങ്കാവിൽ പരേതനായ അന്തോണി മകൻ ദേവസ്യ എന്ന ഡേവിസാണ് മരിച്ചത് ജനുവരി രണ്ടാം തീയതിയായിരുന്നു അപകടം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി യൂണിറ്റ് പ്രസിഡന്റു ആയ പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ എസ് അബ്ദുൾ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ അബ്ദുൾ നാസർ സി പി ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു കയ്പമംഗലം പതിനാലാം വാർഡിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ കൃഷി വിളവെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ഡെബി ഉദ്ഘാടനം ചെയ്തു വാർഡംഗം യു വൈ ഷമീർ അധ്യക്ഷത വഹിച്ചു ഒരു നമ്മുടെ ഫാസ്റ്റ് ലൈഫിനാവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ് കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ ത്രീ ജി ഫോർ ജി പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ ഐ ഒ ടി സർവീസുകൾ നിരവധി ഐ പി ടി വി സർവീസുകൾ വൈഫൈ ഹോട്ട്സ്പോട്ട്സ് കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ് വർഷത്തെ കേബിൾ ടി കസ്റ്റമേഴ്സ് കേരള വിഷൻ കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ് ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധി സംഗമം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു പരിഷത്ത് സംസ്ഥാന വികസന സമിതി കൺവീനർ വി മനോജ് കുമാർ വൈസ് ചെയർമാൻ കെ കെ മുബാറക് കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ മണി ചാവക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു മുളൂർക്കര സെന്റാൻസ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി ഫാദർ ഡിറ്റോ കൂള കൊടിയേറ്റം നിർവഹിച്ചു വികാരി ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി സഹകാർമ്മികത്വം വഹിച്ചു പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് തിരുനാൾ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ നിർദ്ധന യുവതിക്ക് കാരുണ്യഹസ്തവുമായി ഇടത്തിരുത്തി കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ ഇടത്തിരുത്തി കുഞ്ഞാണ്ടി വീട്ടിൽ മോഹൻദാസിന്റെ മകൾ മനീഷയ്ക്കാണ് സഹായധനം കൈമാറിയത് ഇടത്തിരുത്തി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ നിന്നുള്ള അയൽക്കൂട്ടങ്ങൾ നാല് ലക്ഷത്തോളം രൂപയാണ് സമാഹരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു തുക മനീഷിയുടെ പിതാവിന് കൈമാറി സി ഡി എസ് ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ് അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിൽഷ സുധീർ പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷമീർ ഫാത്തിമ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബി ആർ സി തല നേർക്കാഴ്ച ചിത്രരചന മത്സരവിജയികൾക്കുള്ള സമ്മാനദാനവും നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും മലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ആഷിഖ് നിർവഹിച്ചു ബി ആർ സി പരിശീലക വി എസ് ബിജി അധ്യക്ഷത വഹിച്ചു മലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ നാസർ പി എം മോഹൻരാജ് തുടങ്ങിയവർ സംസാരിച്ചു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേലക്കര ഏരിയ തൊന്നൂർക്കര യൂണിറ്റിന്റെ കൺവെൻഷൻ നടന്നു ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സരിത ബിനോയ് അധ്യക്ഷത വഹിച്ചു രതി രവീന്ദ്രൻ കവിത തുടങ്ങിയവർ സംസാരിച്ചു മുളകുന്നത്താവ് പഞ്ചായത്തിലെ കേരഗ്രാമം പദ്ധതിയുടെ വിശദീകരണ യോഗം അനിൽ അഖര എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുളകുന്നത്താവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി അധ്യക്ഷത വഹിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ഉണ്ണിരാജൻ പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ കെ കെ ഹേന കൃഷി അസിസ്റ്റന്റ് എം രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു തെങ്ങുകയറ്റ യന്ത്രവും തെങ്ങിൻതൈ വിതരണവും ചടങ്ങിൽ എം എൽ എ നിർവ്വഹിച്ചു ഡൽഹി കർഷക സമരത്തിൽ പങ്കെടുക്കുവാൻ ചാലക്കുടിയിൽ നിന്നും പോകുന്ന വോളണ്ടിയർമാർക്ക് കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റി യാത്രയപ്പ് നൽകി യാത്രയപ്പ് യോഗം ബി ഡി ദേവസ്വീ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ടി എ ജോണി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി പി ജോണി വി പി ജോർജ് കെ എ ജോജി തുടങ്ങിയവർ സംസാരിച്ചു റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരണ മേഖലയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ ജാഗ്രത വേണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു ആനമല കൂട്ടുകൃഷി സഹായ സഹകരണ സംഘം പരിയാരത്ത് ആരംഭിച്ച ആനമല അഗ്രി ഹോർട്ടികൾച്ചറൽ നഴ്സറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംഘം പ്രസിഡന്റ് കെ കെ ഷെല്ലി അധ്യക്ഷത വഹിച്ചു പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ എ കെ ചന്ദ്രൻ സി സുരേഷ് പി വി വിവേക് എന്നിവർ സംസാരിച്ചു സർവീസിലിരിക്കെ മരണമടഞ്ഞ പുതുക്കാട് സ്റ്റേഷനിലെ സി പി ഒ യു എസ് മനോജിന്റെ കുടുംബ സഹായ നിധി വിതരണം കോടശ്ശേരിയിലെ മേച്ചേരിയിൽ നടന്നു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷനും സംയുക്തമായി ശേഖരിച്ച പതിനാല് ലക്ഷം രൂപ മനോജിന്റെ കുടുംബാംഗങ്ങൾക്ക് ബി ഡി ദേവസ്വം എം എൽ എ വിതരണം ചെയ്തു അസോസിയേഷൻ തൃശൂർ റൂറൽ പ്രസിഡന്റ് ഷെല്ലിമോൻ അധ്യക്ഷനായി ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി ചാലക്കുടി ഡിവൈഎസ്പി സി ആർ സന്തോഷ് പഞ്ചായത്ത് അംഗം ഇ എ ജയതലകൻ പുതുക്കാട് എസ് എച്ച്ഒ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിലെ വിശുദ്ധ ഔസയപ്പിതാവിന്റെ തിരുനാളിന് തുടക്കമായി വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ കാർമ്മികത്വം വഹിച്ചു വിവിധ കുടുംബ യൂണിറ്റുകളിൽ അമ്പ എഴുന്നള്ളിപ്പുകൾ നടന്നു തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യവലിക്ക് ഫാദർ മിഥുൻ വടക്കേത്തല മുഖ്യ കാർമികത്വം വഹിക്കും നോക്കാം പ്രധാന വാർത്തകൾ കോവിഡ് വാക്സിൻ വിതരണത്തിനായി ജില്ലയിൽ എണ്ണൂറോളം കേന്ദ്രങ്ങൾ സജ്ജമായി തൃശൂരിൽ വലപ്പാട് പോതകുളത്ത് ഗൃഗനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി സ്ഥാനത്തിന് റൂറൽ എസ് പി ആർ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പലയിക്കര ട്രോളിൽ തർക്കമുറുകുന്നു ഫാസ്ടാക് ട്രാക്കിൽ കയറിയാൽ ഇരട്ടി തുക ഈടാക്കുന്നതായി പരാതി ഗുരുവായൂർ ക്ഷേത്ര നാലമ്പലത്തിൽ വിഐപികളെ പ്രവേശിപ്പിക്കുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ ആറുപേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാലമ്പലത്തിൽ പ്രവേശിപ്പിച്ച് ദർശന സൌകര്യമൊരുക്കി ക്കാലം തെറ്റി പെയ്ത മഴയിലും കാറ്റിലും കൊയ്ത്തിന്റെ ഭാഗമായി നെല്ല് നിലപതിച്ചു ചാഴൂർ മേഖലയിൽ കൃഷി ലക്ഷ്യമിട്ട് ഏക്കർ പാടത്ത് കൃഷിയിറക്കിയ കർഷകർ ഇതോടെ നമസ്കാരം ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ഫാഷൻ ഫാബ്രിക്സ് ന്യൂ വെഡിംഗ് സെന്റർ എം റോഡ് തൃശൂർ